ഇപ്പം നമ്മളുടെ മുമ്പിലുള്ള ക്രൈസിസ് എന്ന് പറയുന്നത് അത്ര അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. നമ്മളുടെ കൃത്യമായി കൃത്യസമയത്ത് പ്രതികരിക്കുന്നതിൽ വന്നിട്ടുള്ള പോരായ്മകൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നമുക്ക് 12 രൂപയ്ക്ക് കിട്ടുമായിരുന്ന മാർച്ചിൽ ടെൻഡറിൽ 12 രൂപയ്ക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി, അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ നമ്മൾ ടെൻഡർ ചെയ്തിരുന്നുവെങ്കിൽ 6 രൂപയ്ക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി നമ്മളിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പോയി 20 രൂപയ്ക്ക് വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പണിമുടക്കുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന, അതിൻ്റെ ഭാഗമായി ജോലിക്ക് ഹാജരാകാത്ത ഓഫീസർമാർക്ക് അവരുടെ പ്രൊമോഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന നിലയിൽ വരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഈ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ടല്ലോ, ആ ശൈലി ഈ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന ഒരു ശ്രമം ഒരു വശത്ത് നടക്കുകയാണ്. 10 രൂപ 12 രൂപ റേറ്റുകളിലാണ് വൈദ്യുതി വിൽക്കുന്നത്. അങ്ങനെ 10 രൂപ 12 രൂപ വൈദ്യുതി ആയതുകൊണ്ട് തൽക്കാലം അത് വാങ്ങണ്ട എന്ന തീരുമാനത്തിലേക്കും ബോർഡ് എത്തി. ഇപ്പോൾ നമ്മൾ 250 മെഗാവാട്ടോളം 20 രൂപ റേറ്റിൽ വാങ്ങാൻ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ ക്രൈസിസ് മുന്നിൽ കണ്ട് പോകുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച ഇതൊക്കെ ഇതിനകത്ത് ഘടകമാണ്. ഈ ശിക്കാരി ശംഭുവിൻ്റെ കഥ പറയുന്ന പോലെയാണ്, ഇതിനകത്തൊരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ മാർച്ച് ഏപ്രിലിൽ രക്ഷപ്പെട്ടത്. മാർച്ചിൽ വലിയ രൂപത്തിൽ ഡിമാൻഡ് വർദ്ധിച്ചില്ല, മാത്രമല്ല നമുക്ക് 100 മെഗാവാട്ടിൻ്റെ ബാങ്കിങ് കിട്ടുകയും ചെയ്തു. മാനേജ്മെൻറ്റ് കാണുന്നത് നിങ്ങൾ സംഘടനകളൊന്നും ഇക്കാര്യത്തിലൊന്നും ഇടപെടില്ല, അത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ നിങ്ങളുടെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വെൽഫെയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലാതെ ബോർഡിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിലൊന്നും ഈ പോളിസി മാറ്റേഴ്സിലൊന്നും നിങ്ങൾ അങ്ങനെ ഇടപെടണ്ട എന്ന ഒരു സമീപനം ബോർഡ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നു. വൈദ്യുതി ബോർഡിലെ ഒരു 80-90% ഓഫീസർമാർ പണിമുടക്കി പങ്കെടുത്തു. അങ്ങനെ വലിയൊരു വിജയം പണിമുടക്കിനുണ്ടായ സന്ദർഭത്തിലാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയെ സസ്പെൻഷൻ ചെയ്യേണ്ട എന്തെങ്കിലും കാരണമില്ലാതെ സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഈ പറയുന്ന ലോബിയിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക എന്നതല്ലോ ഒരു സ്ഥാപനത്തിൽ നടക്കേണ്ടത്. മലബാർ ജേണലിന്റെ മെയ് പതിപ്പിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖ വിഷയം അധ്വാനം അഥവാ ലേബർ എന്ന വിഷയമാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിലും അധ്വാനം വഹിക്കുന്ന പങ്കിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഇന്ന് നമുക്ക് ഏറെ സുപരിചിതമാണ്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതത്തിലെ നിർണായകമായൊരു മേഖലയാണ് ഊർജ ഉപഭോഗം. ഊർജ ഉപഭോഗത്തിലെ നിർണായക പങ്ക് വഹിക്കുന്നത് വൈദ്യുതിയാണ്. അപ്പോൾ വൈദ്യുതി മേഖലയും അതുമായി ബന്ധപ്പെട്ട അധ്വാനവും അതിൽ നടക്കുന്ന നൂതനമായ മാറ്റങ്ങളും എല്ലാം ഞങ്ങൾ ഈ പതിപ്പിൽ കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. ആ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോടുകൂടി ഇന്ന് ജോയിൻ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ MG സുരേഷാണ്. MG സുരേഷ് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് RAC നിന്ന് എഞ്ചിനീയറിംഗിൽ തന്നെ മാസ്റ്റർ ബിരുദം എടുക്കുകയും അതിനുശേഷം 6-7 വർഷത്തോളം അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിനു പുറമേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റും നേടിയിട്ടുള്ള ശേഷമാണ് KSEB, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. മലബാർ ജേണലിലേക്ക് ശ്രീ സുരേഷിന് സ്വാഗതം. നമ്മൾ ഈ ഡിസ്കഷൻ ഇന്ന് തുടങ്ങുന്നത് മലബാർ ജേണലിൻ്റെ ഈ അധ്വാനം എന്ന പ്രതിപാദ്യ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ ചർച്ച തുടങ്ങുന്നത് ഒരു വലിയ വൈദ്യുതി പ്രതിസന്ധിയുടെ നടുവിലാണ്. ആൾ ഇന്ത്യ ലെവലിലും കേരളത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വ്യക്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ അതിന് 2 വശങ്ങൾ ഉണ്ട്. ഒന്ന്, അഖിലേന്ത്യാ തലത്തിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉടലെടുത്തു? 2, കേരളത്തിൻ്റെ കാര്യത്തിൽ വളരെ സവിശേഷമായ നിലയിൽ ഈ പ്രതിസന്ധി വരാനുള്ള സാധ്യതകളുണ്ടെന്ന് കേരള വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന് മുൻകൂറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് അതിനെ അവേർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിനുള്ള ഒരു നടപടികൾ യഥാസമയം കൈക്കൊണ്ടില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ഒന്ന്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ക്രൈസിസ്, വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രൂപത്തിലുള്ള ക്രൈസിസ് നിൽക്കുകയാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ പവർ ഹോളിഡേ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും വലിയ രൂപത്തിലുള്ള പവർ കട്ട്, അതെ 8-9 മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ വേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും കൽക്കരി ലഭ്യതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നമുള്ളത്. ഇത്
ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ദസറയുടെ ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഡിമാൻഡ് വർദ്ധിക്കുക ദസറ സീസണിലാണ്. സാധാരണഗതിയിൽ ജൂലൈയിലും ഒക്ടോബറിലുമാണ് വലിയ ഡിമാൻഡ് ഉത്തരേന്ത്യയിൽ ഉണ്ടാവുക. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പറയുന്ന ഇറിഗേഷൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്ന സാധനം ജൂലൈയിൽ വലിയ രൂപത്തിൽ വരും. അതുപോലെ തന്നെ ഡിസംബർ ഈ ഒക്ടോബർ മാസത്തിൽ ഈ ദസറ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആഘോഷ ഫെസ്റ്റിവലിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ സീസണിൽ വലിയ രൂപത്തിലുള്ളൊരു വൈദ്യുതി പ്രതിസന്ധി ഒക്ടോബറിലുണ്ടായി. ഒക്ടോബറിലുണ്ടായിന്ന് വെച്ചാൽ നമ്മുടെ പവർ മാർക്കറ്റിൽ എക്സ്ചേഞ്ചിൽ 18 രൂപ 20 രൂപയ്ക്കും വൈദ്യുതി കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. യൂണിറ്റിന് ഒരു യൂണിറ്റിന് 18 രൂപ 20 രൂപയ്ക്ക് എത്തിയപ്പോൾ അത് കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്കും എത്തി. പലരും 18-നും 20-നും വാങ്ങാൻ തയ്യാറായിട്ടും അവർക്ക് കൊടുക്കാനുള്ള വൈദ്യുതി ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ഇതിനകത്ത് രണ്ട് തരത്തിലാണ് ആ പ്രശ്നം അന്ന് നമ്മൾ വിലയിരുത്തിയത്. ഒന്ന്, പോസ്റ്റ് കോവിഡിൽ മൊത്തത്തിൽ വൈദ്യുതി ഡിമാൻഡ് വർദ്ധിക്കുകയുണ്ടായി. ഇപ്പോൾ കോവിഡ് പൂർണ്ണമായും മാറിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം പറയാനായിട്ടില്ലെങ്കിലും കോവിഡിൻ്റെ ഒരു എന്താ പറയുക എക്കണോമിക് ആക്ടിവിറ്റീസ് പുനരാരംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പം വേൾഡ് വൈഡ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അതിപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ആഫ്റ്റർ കോവിഡിൻ്റെ ഒരു ഡിമാൻഡ് ബൂം ഉണ്ടായിട്ടുണ്ട്. ആ ഡിമാൻഡ് ബൂമിനനുസരിച്ച് ഈ പറയുന്ന എനർജി സെക്ടറിൽ പ്രത്യേകിച്ചും കൽക്കരി മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിക്കുകയുണ്ടായില്ല. അതിൽ സംഭവിച്ചതെന്താ വെച്ചാൽ ഇത്തരം കൽക്കരി നിലയങ്ങളിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളൊക്കെ കോവിഡ് കാലത്ത് അവിടെ ഉൽപ്പാദനം ആവശ്യമില്ലാതെ വന്നപ്പോൾ അവരെയൊക്കെ പലരെയും പിരിച്ചുവിടുകയൊക്കെ ചെയ്തു ഇൻ്റർനാഷണലി. അങ്ങനെ പിരിച്ചുവിട്ട ആളുകളെയൊക്കെ തിരിച്ചെടുത്ത് പണി തുടങ്ങുക എന്ന് പറയുന്ന പണിയിട്ട് നടന്നുമില്ല. അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന പോസ്റ്റ് കോവിഡ് ഒരു ഈ 2021 ഒരു പകുതിക്ക് ശേഷം ഒരു ഓഗസ്റ്റിന് ശേഷം കൽക്കരിക്കുള്ള ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഡിമാൻഡ് വർദ്ധിച്ചനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിച്ചില്ല. എന്നാൽ അത് ഒരു സൗകര്യമാക്കിയെടുക്കുന്ന സാഹചര്യമാണ് ഈ കൽക്കരി കമ്പനികൾ സ്വീകരിച്ചത്. അതായത് 2020 തുടക്കത്തിലൊക്കെ ഒരു മെട്രിക് ടണ്ണ് ഏകദേശം $70 വിലയുണ്ടായിരുന്ന കൽക്കരിക്ക് 2021 ആകുമ്പോഴേക്കും $240 വില കൂടി. 70-ന് 240 ആയപ്പോൾ അവർ ഉൽപ്പാദനം കൂട്ടി വില കുറയ്ക്കുക എന്നുള്ളത് എന്നെക്കാളും നല്ലത് ഈ വിലയ്ക്ക് വിറ്റില്ലാവണ്ടക്കല്ലേ എന്നൊരു നിലയിലേക്ക് ഇൻ്റർനാഷണൽ പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് സെക്ടർ കമ്പനികളാണല്ലോ അത്തരം കമ്പനികൾ ഒരു ലോകത്തിൻ്റെ ഒരു വികസന താല്പര്യം എന്നതിനപ്പുറത്ത് അവരുടെ ലാഭ താല്പര്യങ്ങൾ കാണുന്നതിൻ്റെ ഭാഗമായി കൽക്കരി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ പിന്നീട് അവർ ആ വലിയ രൂപത്തിൽ ശ്രമിച്ചുമില്ല. ഇത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൽക്കരി വിലയിൽ വലിയ വർധനമുണ്ടാക്കി. അങ്ങനെ കൽക്കരി വിലയിൽ വലിയ വർധനമുണ്ടാക്കിയപ്പോൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ജനറേറ്റേഴ്സ് ഭൂരിപക്ഷവും ഈ ഇമ്പോർട്ടർ കൽക്കരിയെ ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിച്ചു പോരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആ ഇമ്പോർട്ടർ കൽക്കരിയുടെ വില കൂടിയതുകൊണ്ട് അത് കൽക്കരി വാങ്ങി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറാണ്. ഇന്ത്യൻ കോൾ ഉപയോഗിക്കുന്നതിനും ചില പ്ലാന്റുകൾക്ക് പ്രശ്നമുണ്ട്. കാരണം ആഷ് കണ്ടന്റിൻ്റെ വലിയ വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടർ കോളിൽ ആഷ് കുറവാണ്, ഇന്ത്യൻ കൽക്കരിയിൽ ആഷ് കൂടുതലാണ്. ആഷ് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഇന്ത്യൻ കൽക്കരി ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഇന്ത്യൻ കൽക്കരിയുടെ ലഭ്യതയ്ക്കും പ്രശ്നം വന്നു. അപ്പോൾ അതിനകത്ത് രണ്ട് തരത്തിലുള്ള, കാരണം സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഈ ഓരോ സീസണിലും ആവശ്യം വരുന്ന കൽക്കരി ലഭ്യമാക്കുന്നതിന് ചില പ്ലാനിങ് നടത്താറുണ്ട്. അതിനകത്ത് ഒന്ന് റെയിൽവേ, അതുപോലെ തന്നെ കൽക്കരി മന്ത്രാലയം, ഈ അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക സെക്ടറുകൾ ഇതെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് നിന്ന് ആണ് ഈ കാര്യങ്ങൾ മൊത്തം പവർ സെക്ടറിൻ്റെയും കോൾ സെക്ടറിൻ്റെയും റെയിൽവേൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കോർ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങൾ തീരുമാനിച്ചു പോകാറ്. സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് വർക്കോ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ ആ കമ്മിറ്റി തന്നെ ഫംഗ്ഷനിലല്ലാണ്ട് വന്നു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് വീണ്ടും ഈ പറയുന്ന ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. 2021 ഓഗസ്റ്റിൽ കോവിഡ് കാലത്ത് ഡിമാൻഡ് മൊത്തം കുറഞ്ഞപ്പോൾ ഈ കമ്മിറ്റിയെ ഫംഗ്ഷനിലല്ലാണ്ട് വന്നു. ഈ പോസ്റ്റ് കോവിഡിൽ ഈ പറയുന്ന ഡിമാൻഡ് വർദ്ധിക്കുമെന്ന് അറിഞ്ഞിട്ടും ആ നിലയ്ക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടായില്ല. അതിൻ്റെ ഭാഗമായി ഇപ്പൊ പിറ്റ്ഹെഡ് സ്റ്റേഷൻസിൽ കൽക്കരി കുറേയൊക്കെ കിട്ടി. എന്നാൽ പിറ്റ്ഹെഡ് അല്ലാത്ത കുറച്ച് ദൂരെയുള്ള സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ കൽക്കരി എത്തിക്കുന്നതിന് ഈ പറയുന്ന വാഗൺ സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കഴിഞ്ഞില്ല. കൽക്കരി ഉൽപ്പാദനം വലിയ രൂപത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഈ കോൾ ഇന്ത്യ ലിമിറ്റഡിന് വന്നു. കാരണം അവിടെ കൽക്കരി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ അത് കൊണ്ടുപോയാലല്ലേ പറ്റൂ, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. മാത്രമല്ല ആ സമയത്ത് വലിയ രൂപത്തിലുള്ള മഴയും വന്നു.
മഴ വന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ കൽക്കരി പാടങ്ങളിൽ കൽക്കരി നനഞ്ഞ് ഉൽപാദനം കുറയുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം കൂടി ചേർന്നാണ് ഒക്ടോബറിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്. ഇത് തുടർന്ന് ഡിമാൻഡിൽ കുറവ് വന്നപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്ക് തണുപ്പ് കാലം വരുന്നു, തണുപ്പിന്റെ ഭാഗമായിട്ട് ഡിമാൻഡ് കുറയുന്നു. അങ്ങനെ ഡിമാൻഡ് കുറവ് വന്നതോടുകൂടി അത് ആ പ്രശ്നം പെട്ടെന്ന് കെട്ടടങ്ങി. എന്നാൽ വീണ്ടും ഈ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. ഒരു ഫെബ്രുവരി പകുതിയോടുകൂടി വീണ്ടും ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്ക് അത് വീണ്ടും രൂക്ഷമായി മാറുന്ന അവസ്ഥയുണ്ട്. കാരണം ഡിമാൻഡ് നന്നായി വർദ്ധിച്ചു. ആ ഡിമാൻഡിനനുസരിച്ച് ഇപ്പോഴും കൽക്കരിയുടെ ഒരു സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോഴും കൽക്കരിയുടെ വില ഉയർന്നു തന്നെ നിൽക്കുകയും കുടിച്ചാണ്. അതോടൊപ്പം തന്നെ ഉക്രൈൻ ക്രൈസിസും കൂടി വന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിലെ കൽക്കരിയുടെ നീക്കത്തിനെയും ബാധിച്ചു. ഇപ്പം ഇതെല്ലാം കൂടി ചേർന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലെ കൽക്കരി പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. അപ്പം അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അഡ്വാൻസ്ഡ് പ്ലാനിങ്ങിൽ വന്ന വീഴ്ച ഒരു പ്രധാന ഘടകമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അഡ്വാൻസ് പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള വീഴ്ച ഒരു പ്രധാനമാണ്. രണ്ട്, ഈ കൽക്കരി സെക്ടറിനെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. അതായത് കോൾ ഇന്ത്യ ലിമിറ്റഡ് അടക്കമുള്ള കമ്പനികളെ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കുക എന്നതിന് പകരം ഈ വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ടല്ലോ, ആ ശൈലി ഈ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന ഒരു ശ്രമം ഒരു വശത്ത് നടക്കുകയാണ്. അപ്പം പുതിയ കൽക്കരി പാളങ്ങൾ അത് മുഴുവൻ ടെൻഡർ ചെയ്ത് പുറത്ത് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുക എന്ന നിലയ്ക്കല്ലാതെ പബ്ലിക് സെക്ടറിൽ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നു പോലുമില്ല. അപ്പോൾ ഇതൊരു ടോട്ടൽ പ്രോസസ്സിൽ തന്നെ വന്നിട്ടുള്ള പിഴവും കൂടിയാണ്. അല്ലാണ്ട് കേവലമായി ഏതെങ്കിലും ഒരു താൽക്കാലികമായി വന്ന ഒരു പ്രതിഭാസം എന്ന നിലയ്ക്ക് നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. ഡ്രാസ്റ്റിക്കായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും എന്ന്, ഇനിയും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകും എന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ സെക്ടർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ വൈദ്യുതി വിതരണ രംഗത്തെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് വരാൻ പറ്റുന്നത്. കാരണം കേരളത്തിലെ വൈദ്യുതി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏതാണ്ട് നമ്മുടെ 70% റിക്വയർമെൻറ്റും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ, കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഈ സപ്ലൈ ചെയിൻ ഷോക്കുകൾ ആവർത്തിക്കാനുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ 70% വൈദ്യുതിക്കും പുറത്തെ ആശ്രയിക്കുന്ന കേരളത്തിൻ്റെ എനർജി സുരക്ഷിതത്വം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇത്തരം ക്രൈസിസുകൾ മുൻകൂട്ടി കാണാനും അതനുസരിച്ചിട്ടുള്ള കൗണ്ടർ മെഷേഴ്സ് എടുക്കാനും കേരളത്തിലെ വൈദ്യുതി ബോർഡിന് കഴിയേണ്ടതല്ലേ? ഇക്കാര്യത്തിൽ ഇത് കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. ഇതിനകത്ത് നമ്മൾ കേരളത്തെ കാണുമ്പം കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത്തരത്തിലുള്ള ക്രൈസിസിനെ വലിയ രൂപത്തിൽ അഭിമുഖീകരിച്ചിട്ടില്ല. അത് അഭിമുഖീകരിക്കാത്തത് ഈ പറഞ്ഞ പോലെ നമ്മൾ 70% പവറും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന നമ്മുടെ പവർ സപ്ലൈയിൽ വലിയ രൂപത്തിൽ ഈ പറയുന്ന രാജ്യത്തുണ്ടാകുന്ന കൽക്കരി ക്ഷാമമൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ബാധിക്കാതിരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഫേമുകൾ ഭൂരിപക്ഷവും പിറ്റ്ഹെഡ് സ്റ്റേഷൻസാണ്. അങ്ങനെ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴും പിറ്റ്ഹെഡ് സ്റ്റേഷൻസിൻ്റെ ഉൽപ്പാദനത്തെ വലിയ രൂപത്തിൽ ഈ കൽക്കരി പ്രതിസന്ധി ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വൈദ്യുതി ലഭിക്കുന്നതിന് അത്ര വലിയൊരു ക്രൈസിസ് ഇക്കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഇത്രയും വലിയ ക്രൈസിസ് രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ പോലും 80 MW താഴെ വൈദ്യുതി മാത്രമേ കൽക്കരിയുടെ ലഭ്യത കുറവ് കൊണ്ട് കുറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ കുറവ് മുഴുവൻ കൽക്കരിയുടെ മുകളിൽ അട്രിബ്യൂട്ട് ചെയ്താൽ, അത് കൽക്കരി പ്രതിസന്ധിയുടെ മുകളിൽ അട്രിബ്യൂട്ട് ചെയ്താൽ അത് വസ്തുതാപരമായി ശരിയല്ലാത്ത ഒന്നാണ്. ഇപ്പോൾ നമുക്കിപ്പം വന്നിട്ടുള്ള കുറവിൽ ഒരു 100-150 MW വന്നിട്ടുള്ള കുറവ് എന്ന് പറയുന്നത് മെഷീൻ ഷോർട്ടേജുകളുണ്ട്. അതായത് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അവിടെയുള്ള മെഷീൻ ഷോർട്ട് എന്ന് പറയുക വർക്ക് ചെയ്യാത്തതിൻ്റെ ഭാഗമായി അവിടെ വന്നിട്ടുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്കിപ്പോൾ ഒരു ഷോർട്ടേജ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം, നമ്മൾ സാധാരണഗതിയിൽ വൈദ്യുതി പ്ലാൻ ചെയ്യുമ്പോൾ ഡിമാൻഡ് എത്ര വരും, ഇപ്പം ഏപ്രിലിൽ എത്ര ഡിമാൻഡ് വരും, മെയ്യിൽ എത്ര ഡിമാൻഡ് വരും, ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കണക്ക് നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് 4400 MW വരെയൊക്കെ പീക്ക് ഡിമാൻഡ് പോവുകയാണ്. 92-93 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം വേണം എന്ന നിലയിലേക്ക് നമ്മുടെ വൈദ്യുതി ആവശ്യകത മാറുകയാണ്. ഇത് ഒരു 82-83 എന്നാണ് ഈ പറയുന്ന ഒരു 10 മില്യൺ യൂണിറ്റിൻ്റെയൊക്കെ അഡീഷണൽ ആവശ്യത്തിലേക്കാണ് നമ്മൾ കേരളം പെട്ടെന്ന് മൂവ് ചെയ്തിട്ടുള്ളത്. അത്
യഥാർത്ഥത്തിൽ ഇത് ഒറ്റ കൊല്ലം കൊണ്ടുണ്ടായിട്ടുള്ള വളർച്ചയായിട്ട് നമ്മൾ ഇതിനെ കാണണ്ട. കാരണം രണ്ട് വർഷം 2020-2021 കോവിഡിന്റെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് വലിയ രൂപത്തിൽ വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ ആ കോവിഡ് സാഹചര്യം പെട്ടെന്ന് അവസാനിച്ചപ്പോൾ ഈ രണ്ട് വർഷത്തെയും കൂടി ഡിമാൻഡ് കയറി വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഡിമാൻഡിനെ നമ്മൾ കാണേണ്ടത്. അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന രൂപത്തിൽ കാണരുത്. കഴിഞ്ഞ നവംബർ 2021 നവംബറിൽ തന്നെ വൈദ്യുതി ബോർഡിൻ്റെ ഇത് സംബന്ധിച്ച് പഠിക്കുന്ന വിഭാഗം സിസ്റ്റം ഓപ്പറേഷൻ ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് വർധന ഉണ്ടാവും എന്ന് കാണുകയും അതനുസരിച്ച് ഒരു 350 മുതൽ 550 വരെയൊക്കെയുള്ള മെഗാവാട്ടിൻ്റെ ഡിഫറൻസ് ഡെഫിസിറ്റ് വരും എന്ന നിലയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നോർമലി ഈ ഡെഫിസിറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ സ്വീകരിക്കുന്ന ഇപ്പം ലഭ്യത, നമുക്ക് നമ്മൾ പി പി എ വെച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടേണ്ട വൈദ്യുതി ഇത്ര എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഒരു കേരളത്തിലെ വൈദ്യുതി നിലയങ്ങൾ എടുക്കുക, അങ്ങനെ കേരളത്തിലെ വൈദ്യുതി നിലയങ്ങൾ എടുത്താൽ അതിനകത്തൊരു 35-40 വർഷമായ നിലയങ്ങളാണ് ഭൂരിപക്ഷവും. അങ്ങനെ വരുമ്പോൾ അതിനകത്തൊരു 10% ബ്രേക്ക് ഡൗണിലേക്ക് പോകാം, സാധ്യതയുണ്ട്, അങ്ങനെ അത് ബ്രേക്ക് ഡൗണിൽ പോകും എന്ന ഒരു പ്രതീക്ഷ വയ്ക്കും. അതുപോലെ നാഷണൽ നമുക്ക് സെൻട്രൽ പൂളിൽ നിന്നും അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടേണ്ട നിലയങ്ങൾ, അതിനകത്ത് പുതിയ നിലയങ്ങൾ നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കും. അതേസമയത്ത് പഴയ നിലയങ്ങൾ, ഒരു 30-40 വർഷം പഴക്കമുള്ള നിലയങ്ങൾ, അവിടുത്തെ മെഷീൻസ് സ്ഥിരമായി പ്രവർത്തിച്ചോളും എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് അത്തരം നിലയങ്ങളിലെ മെഷീൻസിൻ്റെ കപ്പാസിറ്റിയുടെ ഒരു 10% അവിടെയും ഷോർട്ടേജ് വരും. ഈ രണ്ട് ഷോർട്ടേജും കൂടി കണക്കാക്കിയിട്ടാണ് നമുക്ക് ലഭ്യമായ വൈദ്യുതി എത്രയാണെന്നുള്ളത് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പി പി എ വെച്ചിട്ടുള്ള വൈദ്യുതി മുഴുവൻ കിട്ടും എന്ന നിലയ്ക്കല്ല കണക്കുകൂട്ടുക. വരാവുന്ന എവഞ്ച്വാലിറ്റീസ് ഒരു വശത്ത് പരിശോധിക്കും, മറുവശത്ത് നമ്മുടെ ഡിമാൻഡിൽ വരുന്ന വർധനവ്, ഇത് രണ്ടും ചേർത്ത് ഈ ലോഡ് ജനറേഷൻ ബാലൻസ് ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര എന്താണ് ഷോർട്ടേജ് വരും എന്നത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നവംബറിൽ നമുക്ക് ഈ രൂപത്തിലുള്ള ഷോർട്ടേജ് ഉണ്ടാകും എന്ന് കാണുന്നത്. മാത്രമല്ല ആ സമയത്ത് തന്നെ ഇപ്പം ഒക്ടോബർ നവംബറിൽ ഉണ്ടായിട്ടുള്ള കോൾ ക്രൈസിസിനെയും അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ കോൾ ക്രൈസിസ് വെച്ചുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ ക്രൈസിസ് തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടി ഫാക്ടറിൻ ചെയ്തുകൊണ്ടാണ് നമുക്കുള്ള ഒരു ഈ പറയുന്ന പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നവംബറിൽ തന്നെ കാണുന്നത്. സ്വാഭാവികമായും ഇത് കണ്ടുകൊണ്ടുള്ളൊരു പ്ലാനിങ് കെ എസ് ഇ ബിയിൽ നടന്നോ എന്നത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പം കെ എസ് ഇ ബിയിൽ ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ അതിനകത്ത് എന്താ പറയുക ഒരു ആരോപണത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നമ്മൾ കാണുന്നത് സാധാരണഗതിയിൽ ഇപ്പം മുൻകാലങ്ങളിൽ 2020 ആയാലും 2021 ആയാലും ഒരു ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഡിമാൻഡ് കൂടും. ആ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലഭ്യത ഉണ്ടാവില്ല. അവിടെ വരുന്ന ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസ് കണക്കാക്കി രണ്ട് തരത്തിലാണത് നമ്മളത് മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കാറ്. ഒന്ന്, ഷോർട്ട് ടേമിലേക്കുള്ള ഒരു പർച്ചേസ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. ആ ഷോർട്ട് ടേം പർച്ചേസിനോടൊപ്പം തന്നെ നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നല്ല മഴ കിട്ടുന്ന കാലഘട്ടമാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ജലനിലയങ്ങളൊക്കെ പൂർണ്ണതോതിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ പൂർണ്ണതോതിൽ ജലനിലയം വർക്ക് ചെയ്യുന്നു മാത്രമല്ല, നമ്മുടെ ഡിമാൻഡ് ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുകയും ചെയ്യും ആ സമയത്ത്, കാരണം മഴക്കാലമായതുകൊണ്ട് ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഈ രണ്ടും കൂടി ചേർന്ന് നമ്മളെ കയ്യിൽ നമ്മളെ റൗണ്ട് ദി ക്ലോക്ക് ആണ് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന പവർ. ആ റൗണ്ട് ദി ക്ലോക്ക് പവർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജലനിലയങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വർധന ഉണ്ടാവും. മാത്രമല്ല റൺ ഓഫ് ദി റിവർ പ്രോജക്റ്റുകൾ, അതായത് വെള്ളം ഒലിച്ചു പോകുന്ന പ്രോജക്റ്റുകൾ, അത്തരം പ്രോജക്റ്റുകളിൽ ഉൽപ്പാദനം നടത്താതിരിക്കാൻ കഴിയില്ല നമുക്കത്. ഇപ്പം ഡാമുള്ള പ്രോജക്റ്റുകളിൽ നമുക്ക് ഈ പറയുന്ന മഴക്കാലത്ത് വേണമെങ്കിൽ ആ വെള്ളം സ്റ്റോർ ചെയ്ത് തൽക്കാലം ഉൽപ്പാദനം കുറയ്ക്കാം. മറ്റ് പദ്ധതികൾ, സ്പില്ല് ഉണ്ടാവുന്ന പദ്ധതികളിൽ നമുക്ക് അങ്ങനെ ഉൽപ്പാദനം കുറയ്ക്കാൻ കഴിയില്ല. അപ്പം ഈ ഉൽപ്പാദനമെല്ലാം നടക്കും എന്ന് കണ്ടുകൊണ്ട് ഈ സമയത്ത് നമുക്കൊരു സർപ്ലസ് പവർ ഉണ്ടാകും. പുറത്തുനിന്ന് കിട്ടുന്ന വൈദ്യുതിയും നമ്മളെ കയ്യിലുള്ള വൈദ്യുതിയുടെ ഉൽപ്പാദനം കൂടുതലും. അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ ശ്രമിച്ചാൽ അപ്പോഴും അവിടെ ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വില കുറവായിരിക്കും. ഇതൊക്കെ കൂടി ചേർന്ന് ആ സമയത്ത് തിരിച്ചു കൊടുക്കാം എന്ന നിലയ്ക്ക് ഈ പറയുന്ന ഒരു മെയ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുറച്ച് വൈദ്യുതി നമ്മൾ വാങ്ങുകയല്ലാതെ അത് ബാങ്കിങ് ആണ്. അതായത് അവരെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന വൈദ്യുതി നമ്മൾ കുറച്ച് കൂട്ടി അങ്ങോട്ട് തിരിച്ചു കൊടുക്കും എന്ന ധാരണയിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുക, അതാണ് ബാങ്കിങ് അറേഞ്ച്മെന്റ്. അപ്പം ഇങ്ങനെ രണ്ട് അറേഞ്ച്മെന്റിലൂടെ, ഒന്ന് ഷോർട്ട് ടേം പർച്ചേസിലൂടെയും ബാങ്കിങ് അറേഞ്ച്മെന്റിലൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും ഈ പറയുന്ന വേനൽക്കാലത്തെ വൈദ്യുതി ആവശ്യകത നിറവേറ്റിപ്പോന്നിരുന്നത്.
എന്നാൽ ഇത്തവണ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ബാങ്കിങ്ങിനുള്ളൊരു ശ്രമം നടത്തി എന്നതല്ലാതെ ഷോർട്ട് ടേം പർച്ചേസ് എന്ന് പറയുന്ന നിലയിലേക്ക് പോയില്ല, തുടക്കത്തിൽ പോയില്ല. ബാങ്കിങ്ങിൽ തന്നെ മാർച്ച് മാസത്തിൽ നമുക്ക് കുറച്ച് വൈദ്യുതി കിട്ടി, ഏപ്രിൽ മാസത്തേക്ക് നമുക്ക് വൈദ്യുതി, ഏപ്രിൽ മെയ്യിലേക്ക് നമുക്ക് ബാങ്കിങ്ങും ആരും തയ്യാറായില്ല. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ക്രൈസിസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ അവരാരും ഈ ബാങ്കിങ്ങിനും തയ്യാറായില്ല. നമ്മള് പിന്നീട് മാർച്ച് മാസത്തിലാണ് ഏപ്രിൽ മെയ് മാസത്തിലെ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി ഒരു ടെൻഡർ വിളിക്കുന്നത്, ഷോർട്ട് ടേം പർച്ചേസിന് വേണ്ടി ടെൻഡർ വിളിക്കുന്നത്. ആ ടെൻഡറിൽ നമുക്ക് 10 രൂപ 12 രൂപ റേറ്റുകളിലാണ് വൈദ്യുതി കിട്ടിയത്. അങ്ങനെ 10 രൂപ 12 രൂപ വൈദ്യുതി ആയതുകൊണ്ട് തൽക്കാലം അത് വാങ്ങണ്ട എന്ന തീരുമാനത്തിലേക്കും ബോർഡ് എത്തി. ഇപ്പോൾ നമ്മൾ 250 മെഗാവാട്ടോളം 20 രൂപ റേറ്റിൽ വാങ്ങാൻ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പം ഇതിനകത്ത് പ്ലാനിങ്ങിൽ നല്ല പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അല്ലാതെ അത് വളരെ ലളിതമായി എഴുതി തള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പം കോഴിക്കോട് ഡീസൽ നിലയത്തിൻ്റെ 90 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള തീരുമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ NDPC നിലയത്തെ എങ്ങനെയെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശോധനയുണ്ട്. ഈ പരിശോധനയൊക്കെ നടത്തുമ്പോഴും നമ്മൾ കണ്ടപ്പോൾ കോഴിക്കോട് ഡീസൽ നിലയത്ത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് എത്ര ചിലവ് വരും എന്ന് ചോദിച്ചാൽ അത് ഒരു 20 രൂപേൻ്റെ മുകളിൽ പോകും ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് എന്നാണ്. ഇപ്പം കായംകുളം നിലയം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഇന്ധന വിലയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു 16 രൂപ അതിനും റേറ്റ് വരും എന്ന് പറഞ്ഞാൽ, നമുക്ക് നേരത്തെ മാർച്ചിലെ ടെൻഡറിൽ 12 രൂപയ്ക്ക് വാങ്ങിയിരുന്നെങ്കിലും കിട്ടുന്നതിനേക്കാൾ 4 രൂപ കൂടുതലാണ്. ഈ സാധാരണഗതിയിൽ ഇത്തരം പർച്ചേസുകൾ നമ്മൾ നടത്താറുള്ളത് ഡിസംബർ മാസത്തിലാണ്. ഡിസംബറിൽ രാജ്യവ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ടെൻഡർ പ്രോസസ്സൊക്കെ പരിശോധിച്ചാൽ 5.5-6 രൂപയ്ക്ക് താഴെയാണ് ഡിസംബറിലെ ഈ പറയുന്ന എല്ലാ ടെൻഡറുകളിലും ലോവസ്റ്റ് പ്രൈസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അക്കാര്യത്തിനകത്ത് ഡിസംബറിൽ അത്തരത്തിലൊരു ഷോർട്ട് ടേം പർച്ചേസ് നടത്തുന്നതിൽ വരുത്തിയിട്ടുള്ള വീഴ്ച, ഈ ക്രൈസിസ് മുന്നിൽ കണ്ട് പോകുന്നതിൽ വന്നിട്ടുള്ള വീഴ്ച, ഇതൊക്കെ ഇതിനകത്ത് ഘടകമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏപ്രിൽ അവസാനമാണ്. അപ്പം മാർച്ച് മാസത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായില്ലല്ലോ, ഏപ്രിൽ മാസത്തിലും ഇതുവരെ ക്രൈസിസ് ഉണ്ടായില്ലല്ലോ. അപ്പം ഈ അന്ന് കണ്ടിരുന്ന ഡെഫിസിറ്റ് വെച്ച് പവർ വാങ്ങിയിരുന്നെങ്കിൽ ആ പവർ നമുക്ക് ഒരു എന്താ പറയുക സർപ്ലസ് പവറായി പോകുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ എന്ന നിലയ്ക്കൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ആർഗ്യുമെൻ്റ് വരാം. ഇതിനകത്തൊരു പ്രശ്നം, ഇതിനകത്തൊരു ഈ ശിക്കാരി ശംഭുവിൻ്റെ കഥ പറയുന്ന പോലെയാണ്, ഇതിനകത്തൊരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ മാർച്ച് ഏപ്രിലിന് രക്ഷപ്പെട്ടത്. മാർച്ചിൽ വലിയ രൂപത്തിൽ ഡിമാൻഡ് വർദ്ധിച്ചില്ല, മാത്രമല്ല നമുക്ക് 100 മെഗാവാട്ടിൻ്റെ ബാങ്കിങ് കിട്ടുകയും ചെയ്തു. ഏപ്രിൽ ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലുമായി നന്നായി വേനൽ മഴ പെയ്തു. ഏ വേനൽ മഴയുടെ ഭാഗമായിട്ട് നമുക്ക് ഡിമാൻഡ് നന്നായി കുറഞ്ഞു. 3, നമ്മൾ സാധാരണ ഒരു 10% മെഷീൻ ഔട്ട് പ്രതീക്ഷിക്കുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര പൂളിലൊക്കെ. ആ നിലയ്ക്കുള്ള മെഷീൻ ഔട്ടേജ് ഒന്നും ഇത്തവണ കാര്യമായിട്ട് ഉണ്ടായില്ല. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഭാഗ്യമൊക്കെ കിട്ടിയതുകൊണ്ട് വലിയ പ്രയാസമില്ലാണ്ട് ഏപ്രിൽ അവസാനം വരെ പോയി. പെട്ടെന്നാണ് നമ്മൾ ഈ പ്രയാസത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പം ചിലർ പറയുന്നുണ്ട്, നോക്കൂ 2 ദിവസം ഈ പറയുന്ന നമ്മളൊരു നിയന്ത്രണം പ്രഖ്യാപിച്ചു, 1 ദിവസത്തെ നിയന്ത്രണം കൊണ്ട് തന്നെ നിർത്തി, ഇപ്പം നിയന്ത്രണം ഇല്ലല്ലോ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, ഈ നിയന്ത്രണം ഇല്ലാതിരിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ നിയന്ത്രണം ഇല്ല എന്നല്ല, നമ്മൾ 20 രൂപയ്ക്ക് വൈദ്യുതി വാങ്ങിക്കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് 12 രൂപയ്ക്ക് കിട്ടുമായിരുന്ന, മാർച്ചിൽ ടെൻഡറിൽ 12 രൂപയ്ക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി, അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ നമ്മൾ ടെൻഡർ ചെയ്തിരുന്നുവെങ്കിൽ 6 രൂപയ്ക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി, നമ്മളിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ പോയി 20 രൂപയ്ക്ക് വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പം സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പവർ എക്സ്ചേഞ്ചിൽ മാക്സിമം പ്രൈസ് 12 രൂപയായിട്ട് ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്യാപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ 20 രൂപയ്ക്കും 22 രൂപയ്ക്കൊക്കെയുള്ള വൈദ്യുതി വാങ്ങുകയും കൂടി ചെയ്യുന്നത്. അതായത് അതിനകത്ത് 12 രൂപയ്ക്ക് ക്യാപ്പ് ചെയ്യപ്പെട്ട ഒരു പ്രൈസിന് അപ്പുറത്തേക്ക് പോയി വൈദ്യുതി വാങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ പ്രത്യേകത നമുക്ക് സാമ്പത്തിക ചിലവ് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, അത്തരം നിരവധി ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും ഭാവിയിൽ പരിശോധിച്ചു പോകേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാത്രമല്ല, വേറൊരർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് 1 ദിവസം പോലും പവർ കട്ട് ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അല്ല, അതിനകത്ത് നമ്മൾ പറയുമ്പോൾ വൈദ്യുതി നിയന്ത്രണങ്ങൾ തീരെ ഉണ്ടായിരുന്നില്ല എന്ന നിലയ്ക്ക് നമ്മൾ അതിനെ കാണുന്നത് ശരിയല്ല.
ചിലരൊക്കെ ചൂണ്ടിക്കാണ്ടുന്നുണ്ട് 2018-ലും 2019-ലും ഒക്കെ ചില ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നില്ലേ. ഇതിപ്പം നമ്മളിപ്പോൾ എല്ലാ പ്ലാനിങ്ങും നടത്തിയാലും ചിലപ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇടുക്കി നിലയത്തിൽ ഏതെങ്കിലും രണ്ട് മെഷീൻ അങ്ങ് ഓഫായി, സ്വാഭാവികമായും നമുക്ക് വൈദ്യുതി നിയന്ത്രണം നടത്താതെ പോകാൻ കഴിയില്ല. ഇപ്പം നമുക്ക് കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി കിട്ടുന്നത് ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ വഴിയാണ്. ഈ ട്രാൻസ്മിഷൻ ലൈനിൽ എവിടെയെങ്കിലും ഒരു തകരാറ് വന്നു, ഒരു ടവറിൽ ഒരു പ്രശ്നം വന്നു, സ്വാഭാവികമായിട്ടും നമുക്ക് വൈദ്യുതി കിട്ടുന്നതിൻ്റെ അളവ് കുറയും. ഇത്തരത്തിൽ നമ്മൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വൈദ്യുതി നിയന്ത്രണങ്ങൾ വേണ്ടി വരുന്ന സാഹചര്യം ഏത് സന്ദർഭത്തിലും വരും. അതിപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും വരും, ഇനി അങ്ങോട്ടും വരും. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പം നമ്മളുടെ മുമ്പിൽ ഉള്ള ക്രൈസിസ് എന്ന് പറയുന്നത് അത്ര അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളതല്ല, നമ്മളുടെ കൃത്യസമയത്ത് പ്രതികരിക്കുന്നതിന് വന്നിട്ടുള്ള പോരായ്മകൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ നിങ്ങളുടെ ഓഫീസേഴ്സ് അസോസിയേഷനും ബോർഡ് ചെയർമാനും തമ്മിലുള്ള ഒരു വിഷയം ഈ സമയത്താണ് ഏറ്റവും രൂക്ഷമായതെന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഈ രൂക്ഷമാവുന്ന സാഹചര്യം ഈ ഇപ്പോഴത്തെ ക്രൈസിസിന്, കേരളത്തിലെ ക്രൈസിസിന് ഒരു കാരണമായിട്ടുണ്ട്? അല്ല, ഞാനത് അങ്ങനെ കൃത്യമായിട്ട് നേരിട്ട് ഇപ്പം ഉണ്ടായിട്ടുള്ള ബോർഡിലുണ്ടായിട്ടുള്ള ടസിലും പവർ ക്രൈസിസ് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ റിലേറ്റ് ചെയ്ത് പോകുന്നത് ശരിയല്ലാത്ത ഒരു സമീപനമാണെന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇപ്പം ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഈ പറയുന്ന ഈ വൈദ്യുതി പ്രശ്നങ്ങൾ മിറ്റിഗേറ്റ് ചെയ്യുന്നതിൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരാരും ഈ അവരെ ഏൽപ്പിച്ചിട്ടുള്ള പണി ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അവരതിന് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് ഈ ടസിൽ ഏതെങ്കിലും രൂപത്തിലൊരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്ന നിലയ്ക്ക് ഞാനതിനെ കാണുന്നില്ല. പക്ഷേ അതേസമയത്ത് വൈദ്യുതി ബോർഡിൽ മുൻകാലങ്ങളിൽ വിവിധ പ്രശ്നങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രളയമുണ്ടായി, 10 ദിവസം കൊണ്ട് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നമ്മളൊരു നീക്കം നടത്തി. 26 ലക്ഷം കണക്ഷൻ പോയി. 26 ലക്ഷം കണക്ഷൻ മാത്രമല്ല, ഏകദേശം 100,000 കിലോമീറ്ററോളം വൈദ്യുതി ലൈനുകൾ വെള്ളത്തിൽ പോയിരുന്നു. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ഇതൊക്കെ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മളൊരു മിഷൻ റീകണക്ട് എന്ന് പറയുന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. മിഷൻ റീകണക്ട് ഗവൺമെൻറ്, വൈദ്യുതി ബോർഡ്, വൈദ്യുതി ബോർഡിലെ വിവിധ സംഘടനകൾ എല്ലാവരും 2-3 തവണ യോഗം ചേർന്നിട്ടാണ് മിഷൻ റീകണക്ടിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. ആ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതും തൊഴിലാളി സംഘടനകളും അതുപോലെ തന്നെ ഓഫീസേഴ്സ് സംഘടനകളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബോർഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ആ ഈ പറയുന്ന ബോർഡ് ഡയറക്ടർമാർ മാത്രം എന്ന നിലയ്ക്കല്ല ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ സഹകരണം ഉറപ്പുവരുത്തുന്നതിൽ ജീവനക്കാരുടെ സംഘടനകളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു കൂട്ടായ പ്രവർത്തനമാണ് വൈദ്യുതി ബോർഡിൽ കുറേ കാലമായിട്ട് നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാനേജ്മെൻറ്റ് കാണുന്നത് നിങ്ങൾ സംഘടനകളൊന്നും ഇക്കാര്യത്തിലൊന്നും ഇടപെടണ്ട, അത് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ നിങ്ങളുടെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വെൽഫെയർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളെ അവകാശങ്ങൾ, നിങ്ങളെ ശമ്പള പ്രശ്നം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി. അല്ലാതെ ബോർഡിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളിലൊന്നും പോളിസി മാറ്റേഴ്സിലൊന്നും നിങ്ങൾ അങ്ങനെ ഇടപെടണ്ട എന്ന ഒരു സമീപനം ബോർഡ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നുണ്ട്. ആ സമീപനം ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നത് ഗുണകരമാവില്ല എന്ന ഒരു നിലപാടാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടന ഓഫീസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. കാരണം ഈ ബോർഡിലെ സംഘടനകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും ഇക്കാര്യത്തിലൊക്കെ സ്റ്റേക്ക് ഉണ്ട്, ഞങ്ങളും ഇക്കാര്യത്തിലൊക്കെ ഇടപെടേണ്ടവരാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ ഇടപെടലായി ബോർഡ് മാനേജ്മെൻറ്റ് കാണുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഒന്ന്, ഈ സ്ഥാപനത്തിലെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആണ് യഥാർത്ഥത്തിൽ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ, അല്ലാതെ കേവലമായി ഈ പെട്ടെന്ന് ഏതെങ്കിലും ആളുടെ തലയിൽ തോന്നുന്ന കാര്യങ്ങളല്ലല്ലോ. നമ്മൾ ഈ ഇതിനകത്ത് വർക്ക് ചെയ്തു പോരുന്ന ആളുകൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കളക്റ്റീവായി സ്വീകരിക്കുന്ന കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും. ആ കളക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് യഥാർത്ഥത്തിൽ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പലപ്പോഴും നിർദ്ദേശങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം ഒരു തസ്സിലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പൊതു മണ്ഡലത്തിലുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഓഫീസറിനെതിരെയുള്ള നടപടി സ്വീകരിച്ചു, ആ നടപടി സ്വീകരിച്ചത് ഉള്ള മാനേജ്മെൻറ്റിൻ്റെ റൈറ്റ്, ആ റൈറ്റിനെ നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ആ റൈറ്റ് ഇല്ല എന്ന് പറയുന്ന നിലയിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു എന്നുള്ള ഒരു പൊതുധാരണയാണ് നിലനിൽക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓഫീസറിനെതിരായിട്ട് അവർ എന്തെങ്കിലും ആ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ എന്തെങ്കിലും ഒരു പെശക് ചെയ്തതിൻ്റെ ഭാഗമായി ഒരു നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിരവധി ഓഫീസർമാർക്കെതിരെ പല കാലങ്ങളിൽ നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ
ഉണ്ടായ സംഭവത്തിന് കേവലം ഒരു നടപടിയുടെ സ്വഭാവം അല്ല ഉണ്ടായത്, അവിടെയാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ ട്രിവാൻഡ്രം അർബനിലെ ഇലക്ട്രിക്കൽ ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യുന്നതാണല്ലോ ഇവിടെ ഇവിടെ ഇപ്പം ഈ ടസലിൻ്റെ ജനങ്ങളെ മുമ്പിലുള്ള പ്രശ്നം. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം വരികയാണ്. ഇത് കേവലമായി ആ സസ്പെൻഷനിൽ തുടങ്ങിയ പ്രശ്നമായിട്ടല്ല ഞങ്ങൾ കാണും. ഇപ്പോൾ 28-29 തീയതികൾ ദേശീയ പണിമുടക്കുണ്ടായി. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി വൈദ്യുതി ബോർഡ് CMD വൈദ്യുതി ബോർഡിലെ ഓഫീസർമാരുടെ സീനിയർ ഓഫീസർമാരുടെ യോഗം വിളിച്ചു. ആ സീനിയർമാരുടെ ഓഫീസർമാരുടെ യോഗത്തിൽ അദ്ദേഹം പണിമുടക്കുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന, അതിൻ്റെ ഭാഗമായി ജോലിക്ക് ഹാജരാകാത്ത ഓഫീസർമാർക്ക് അവരുടെ പ്രൊമോഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന നിലയിൽ വരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി ഈ ദേശീയ പണിമുടക്ക് എന്ന് പറയുന്നത് കേവലമായി എന്തെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണിമുടക്കല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ശമ്പളം കൂട്ടി കിട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സേവന വേതന വ്യവസ്ഥകൾ കൂട്ടുന്നതിനോ ഒന്നുമല്ല. ദേശീയാടിസ്ഥാനത്തിൽ വൈദ്യുതി മേഖല അടക്കമുള്ള മേഖലകളിൽ നടക്കുന്ന സ്വകാര്യവൽക്കരണ നയങ്ങൾ, അതുപോലെ തന്നെ നിയോ ലിബറൽ പോളിസിയുടെ ഭാഗമായി സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ദേശീയാടിസ്ഥാനത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്നത്. സ്വാഭാവികമായി ആ പ്രക്ഷോഭത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കുകയാണ്. തൊഴിലാളികൾ മാത്രമല്ല, കർഷകരും കർഷക തൊഴിലാളികളും വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും എല്ലാവരും അണിനിരക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ അത്തരം ഒരു പ്രക്ഷോഭത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് നിൽക്കുന്ന സമയത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മേധാവി ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പണിക്ക് വന്നിട്ടില്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ തടയും എന്ന നിലയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നതിനെ കേവലമായി നമുക്ക് കാണാൻ കഴിയില്ല. സ്വാഭാവികമായി അതിനകത്ത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ സംഘടന അടക്കമുള്ളവർ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് ജാസ്മിൻ ബാനുവിൻ്റെ സസ്പെൻഷൻ കൂടി ഉണ്ടാകുന്നത്. അവർ 22-ാം തീയതി ഒരു പേഴ്സണൽ ആവശ്യത്തിന് ലീവ് എടുക്കുന്നു, 27-ാം തീയതി വരെ ലീവ് എടുക്കുന്നു, 28-29 തീയതികളിൽ പണിമുടക്കാണ്, 28-29 അവർ പണിമുടക്കിലും കൂടിയാണ്. 27-ാം തീയതി വരെ ലീവ് എടുത്ത് പോകുന്നു. അവർ നോർത്ത് ഈസ്റ്റിലൊരു യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ 23-ാം തീയതി വൈകുന്നേരം അവർ പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ അവരെ പറ്റി വളരെ മോശമായിട്ടുള്ള ചില വാർത്തകൾ ഇടുകയാണ്. ഇവർ കേരളം വിട്ടു പോകുന്നതിന് പെർമിഷൻ എടുത്തില്ല, കേരളം വിട്ടു പോകുന്നതിന് ഒരു പെർമിഷൻ എടുക്കേണ്ടതില്ല, ഇന്ത്യക്ക് പുറത്തു പോകുന്നതിന് മാത്രമേ സ്പെഷ്യൽ പെർമിഷൻ എന്തെങ്കിലും എടുക്കേണ്ടതുള്ളൂ. സാധാരണഗതിയിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വിട്ടുപോകുന്ന ഏതൊരാളും എടുക്കേണ്ട പെർമിഷൻസ് മാത്രമേ കേരളം വിട്ടുപോകുന്നതിനും ഒരു ഉദ്യോഗസ്ഥന് എടുക്കേണ്ടതുള്ളൂ. ആ നിലയ്ക്കുള്ള എല്ലാ പെർമിഷനും അവർ എടുത്തിട്ടുണ്ട്. അവർ അവരുടെ മേലധികാരിൻ്റെ പെർമിഷനോടുകൂടി അവരുടെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്, CTC കൊടുത്തിട്ടുണ്ട്, ബാങ്ക് രേഖകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അക്കൗണ്ടിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി ലീവ് ലെറ്ററും CTCയും അവിടെ ഒപ്പിട്ട് ആ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. അവർ ഓഫീസിൽ ഒരാൾക്ക് ചാർജ് കൊടുത്തു പോയാൽ ആ കാര്യങ്ങൾ മുകളിലേക്ക് എത്തിക്കേണ്ട ചുമതല അവരതല്ല. യഥാർത്ഥത്തിൽ അത് അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് ആകെ സംഭവിച്ചിട്ടുള്ള കാര്യം. ആ കാലതാമസം ഉണ്ടായാൽ പോലും 25-ാം തീയതി CTC മേലധികാരിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 25-ാം തീയതി കൗണ്ടർ സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 25-ാം തീയതിയോടുകൂടിയെങ്കിലും അത് റെഗുലറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ലീവ് റെഗുലറായിട്ടുണ്ട്. അവരുടെ യാത്ര മേലധികാരി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു യാത്ര നടത്തിയ ഒരാളെ പണിമുടക്കിൻ്റെ 1-ാം ദിവസം സസ്പെൻഡ് ചെയ്യുന്നു. അത് ഞങ്ങൾ കണ്ടത് പണിമുടക്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടും വൈദ്യുതി ബോർഡിലെ ഒരു 80-90% ഓഫീസർമാരും പണിമുടക്കിൽ പങ്കെടുത്തു. അങ്ങനെ വലിയൊരു വിജയം പണിമുടക്കിനുണ്ടായ സന്ദർഭത്തിലാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയെ സസ്പെൻഷൻ ചെയ്യേണ്ട എന്തെങ്കിലും കാരണമില്ലാതെ സസ്പെൻഡ് ചെയ്യുന്നത്. അതിന് കാരണം ഉണ്ടാക്കുകയാണ്, ഇവരുടെ ലീവ് ലെറ്റർ അവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ അത് വന്നില്ല, ഇത് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇത് കേവലമായ ഒരു എന്താ പറയുക അച്ചടക്ക നടപടി എന്ന നിലയ്ക്കല്ല, ഇത് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ് എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ആ പ്രശ്നത്തെ കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ അക്കാര്യത്തിനകത്ത് ഇടപെടാൻ തീരുമാനിച്ചത്. ഇവിടെയാണ് ഞാൻ വേറൊരു വിഷയം, പൊതുമണ്ഡലത്തിൽ തന്നെയുള്ളൊരു വിഷയം, അതായത് താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥൻ, അതിൻ്റെ മേധാവി ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നടപടിയും ഒരു നയങ്ങളും സ്വീകരിക്കുന്നു. ഇത് എങ്ങനെയാണ് ഒരു പൊതുമണ്ഡലത്തിൽ ഇതിനെ വിശദീകരിക്കാൻ കഴിയുക?
ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു സ്ഥാപനത്തിനകത്ത് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റും അവിടെയുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ ഓഫീസർമാരും തമ്മിൽ ഒരു വിഷയമുണ്ടായാൽ ആ വിഷയം അവിടെ തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അത് പുറത്ത് ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് വെച്ച് പരിഹരിക്കപ്പെടുക എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞങ്ങൾ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് KSEBയിലെ ഒരു 70% വരുന്ന ഓഫീസർമാരുടെ സംഘടനയാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സംഘടന എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടിരുന്നത്. ഈ പ്രശ്നത്തിൽ ബോർഡ് മാനേജ്മെൻറ്റുമായിട്ടുള്ള എല്ലാ തർക്കങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ സംഘടന തന്നെയാണ്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഈ ഇങ്ങനൊരു തസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഉണ്ടായി ഉടൻ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഈ പ്രശ്നത്തിന് നേരെ ഇടപെട്ട് അവർ എല്ലാ പ്രശ്നവും പരിഹരിക്കുക എന്ന നിലയ്ക്ക് പരിഹരിക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. അങ്ങനെ ഈ പറയുന്ന ലോബിയിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക എന്നതല്ലോ ഒരു സ്ഥാപനത്തിൽ നടക്കേണ്ടത്. ആ സ്ഥാപനത്തിൽ തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, ഓഫീസർ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ സംഘടനകളും മാനേജ്മെൻറ്റുമായി നടക്കുന്ന ഇൻട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ളൊരു ഒരു സംവിധാനം ഉണ്ടാവണമല്ലോ. അല്ലാതെ എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് വൈദ്യുതി മന്ത്രിയോട് പറയുക, വൈദ്യുതി മന്ത്രി മാനേജ്മെൻറ്റിനോട് പറയുക, മാനേജ്മെൻറ്റ് പരിഹരിക്കുക എന്ന നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ പിന്നെ സംഘടനയുടെ ആവശ്യം പോലും ഇല്ലല്ലോ. അപ്പോൾ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്, ഓരോ സ്ഥാപനത്തിലെയും സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ആ വിഷയങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ആവശ്യമായി വന്നാൽ അതിൽ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടനകൾ. ആ നിലയ്ക്ക് ഞങ്ങൾ ഇതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാകാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ ആ നിലയ്ക്ക് അവർ ഇടപെട്ടില്ല എന്നോ എന്നും നിലയ്ക്കൊന്നും കാണുന്നില്ല. ചോദിക്കാൻ വന്നത് അത് മാത്രമല്ല, അതായത് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ച വിഷയങ്ങൾ അത് വേണ്ട നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ ബോധ്യപ്പെടുത്താൻ അസോസിയേഷന് കഴിഞ്ഞില്ല എന്നൊരു ധാരണ പൊതുസമൂഹത്തിലില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ലേ? ഒന്ന്, ഈ പറയുന്ന പ്രശ്നം ഒരു ദീർഘകാല പ്രക്ഷോഭത്തിലേക്കൊന്നും പോയിട്ടില്ല എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ ജാസ്മിൻ ബാനുവിനെ സസ്പെൻഡ് ചെയ്യുന്നത് 28-നാണ്. ഞങ്ങളത് സംബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് 5 ഏപ്രിൽ ഒരു ധർണ സമരം, അത് വനിതകളുടെ ഒരു ധർണ എന്ന നിലയ്ക്കാണ്. അതിനകത്തൊരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രശ്നം കൂടി ഉണ്ടായതുകൊണ്ടാണ് അതൊരു വനിതകളുടെ ധർണ എന്ന രൂപത്തിൽ പ്ലാൻ ചെയ്യപ്പെട്ടത്. വനിതകളുടെ ധർണ നിരോധിക്കുകയും ഡൈസ്നോൺ ഏർപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് അതെന്ത് ചെയ്യാൻ സംഭവിച്ചത്, അതൊരു കുറച്ചുകൂടി വലിയൊരു ധർണയായിട്ട് മാറിയത്, പുരുഷന്മാരും കൂടി പങ്കെടുക്കുന്നൊരു ധർണയായി മാറിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡൻ്റായ എന്നെയും അതുപോലെ തന്നെ ജനറൽസെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത് 11-ാം തീയതിയാണ് തുടങ്ങുന്നത്. 11, 12, 13 പിന്നെ അവധി ദിവസങ്ങൾ ഒഴിവാക്കിയാൽ 16, 17, 18, 19 എന്ന് പറഞ്ഞാൽ ആകെ 7-8 ദിവസം മാത്രമാണ് ഈ പ്രക്ഷോഭം ഒരു എന്താ പറയുക പ്രത്യക്ഷ പ്രക്ഷോഭം എന്ന നിലയ്ക്ക് നിൽക്കുന്നത്. മറ്റ് ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിനകത്ത് ഏറെക്കുറെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ധാരണ ഉണ്ടാകുകയും 5-ാം തീയതി ഈ പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കാൻ കഴിയും എന്നൊരു നിലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. അവരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഇടപെട്ടിട്ടുള്ളത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ടില്ല എന്നോ അവരാരും ഇടപെട്ടില്ല എന്നോ എന്ന നിലയ്ക്കല്ല ഞങ്ങൾ കാണുന്നത്. ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ രാഷ്ട്രീയ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായി പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഈ സ്ഥാപനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കാരണം ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ ആ പാളിച്ചകൾ ഉയർത്തിക്കൊണ്ടുവരികയും അതൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയും അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള ഇൻ്റേർണലായ ഒരു കറക്ഷൻ ഉണ്ടാവുകയും ചെയ്യാതെ എല്ലാം പുറത്തു നിന്നുള്ള ഇടപെടൽ കൊണ്ട് തീർക്കുക എന്ന് പറയുന്ന സാധനവും ശരിയല്ലല്ലോ. അപ്പം ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ഉചിതമായ ഇടപെടലുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്.